ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ട് നല്ല സോഫ്റ്റായ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പമാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ. നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയം, അതായത് ഒരു 30 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ സോഫ്റ്റായിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമ്മൾ തലേദിവസം അരി കുതിർക്കാനോ ഒന്നും വെക്കുന്നില്ല, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന വെള്ളയപ്പമാണ്. അതുപോലെ തന്നെ ആ ചെറിയ സമയം കൊണ്ട് തന്നെയാണ് നമ്മളൊരു അടിപൊളി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി വെള്ളയപ്പത്തിൻ്റെയും ചിക്കൻ സ്റ്റൂവിൻ്റെയും റെസിപ്പിയിലോട്ട് പോകാം. വെള്ളയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ജാറിലോട്ട് 1 കപ്പ് അരിപ്പൊടി, ആ കപ്പിൻ്റെ സെയിം അളവിൽ തന്നെ 1 കപ്പ് ചോറ്, പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ. തേങ്ങ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇനി തേങ്ങ ചേർക്കുന്നില്ലെങ്കിൽ അതിന് പകരം 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി, വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞാനിവിടെ തേങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ഏലക്കായയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിന് നല്ല ഒരു ഏലക്കായയുടെ ഫ്ലേവറൊക്കെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ്, അത് കാരണമാണ് ഞാൻ ഏലക്കായ ഇട്ട് കൊടുത്തേക്കുന്നത്. താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതും കൂടെ ഒഴിച്ച് നമുക്കിതിനെ നല്ല പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഞാൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് തന്നൊരു ബൗളിലോട്ട് മാറ്റാം. നല്ല പോലെ അരച്ചെടുക്കണേ. തേങ്ങയിടുന്നവർ പ്രത്യേകിച്ചും തേങ്ങയൊക്കെ നല്ല പോലെ അറിയണ രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കതിനൊരു ബൗളിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 1/2 കപ്പും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ 1 കപ്പ് എടുത്തു, ഇപ്പോൾ 1/2 കപ്പ്, മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിട്ട് വെള്ളം ഒത്തിരി ഒഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി ലൂസാവാനും പാടില്ല എന്നാൽ ഒത്തിരി കട്ടിയാവാനും പാടില്ല. ആ ഒരു ഇതിൽ വേണം എടുക്കണമെങ്കിൽ. കണ്ടില്ലേ എൻ്റെ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മാവ് ഇരിക്കാൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം, ഈസ്റ്റ്. ഈസ്റ്റ് ഞാനിവിടെ 1/2 ടീസ്പൂണോളം, 1/2 ടീസ്പൂൺ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, 1/2 ടീസ്പൂണിൻ്റെ അവിടേക്കാണ് ഈസ്റ്റ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ അതിൻ്റെ ഇടയിലെടുത്താൽ മതി ഈസ്റ്റിൻ്റെ അളവ്. നമുക്കത് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ആ ഈസ്റ്റ് എല്ലാവിടത്തേക്കും എത്തണ പോലെ നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കണ സമയത്തായാലും ഈസ്റ്റ്, അതായത് നമ്മൾ നല്ല പോലെ അരച്ചതിന് ശേഷം 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെയായാലും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഈസ്റ്റ് ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ആക്റ്റീവ് ഈസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമാണല്ലോ, ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫെർമെൻറ്റേഷൻ പെട്ടെന്ന് നടക്കും, അതാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ണി വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ആയിരിക്കണം, ഒത്തിരി കട്ടിയാവാനും പാടില്ല, ഒത്തിരി ലൂസാവാനും പാടില്ല. ഇനി നമുക്കിതൊരു മൂടി വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുള്ളിൽ നമ്മുടെ വെള്ളയപ്പം നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ നമുക്കിതിനെ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ ഞാൻ മാവ് അരച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മുടെ മാവൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ 1/2 മണിക്കൂർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഞാൻ 20 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ പൊങ്ങി വരുന്നത് നമ്മുടെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, 1/2 മണിക്കൂർ കൊണ്ട് എന്തായാലും പൊങ്ങി വരും. നമുക്കിനി ഇതിനെ ഇതാക്കിയെടുക്കാം, വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു വെള്ളയപ്പ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തട്ട് നല്ല പോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം. കണ്ടില്ലേ നല്ല പോലെ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഇത്. നമുക്കിതിന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ നമ്മൾ തലേദിവസമൊക്കെ അരി അരച്ചുണ്ടാക്കണം അതേപോലത്തെ വെള്ളയപ്പം തന്നെയാണ്. നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ നിറച്ച് ഹോൾസൊക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി 1/2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പാട്ടോ. വലിയ മെനക്കെടൊന്നും ഇല്ല, നമുക്ക് കുറഞ്ഞ ചേരുവകളും മതി. അരി അരിക്കാനോ കുതിർക്കാനോ അതിനുള്ള സമയമൊന്നും വേണ്ട. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു വെള്ളയപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഒട്ടും ഫെയിലിയർ ആവില്ല. നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ വെള്ളയപ്പത്തിന് പറ്റിയ അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുക്കറിലോട്ട് 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ് ഇതൊക്കെ അരിഞ്ഞിതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ചെറിയ സവാള അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാട്ടെ നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് ഒരു മഞ്ഞ കളർ. ശരിക്കും സ്റ്റൂ ഉണ്ടാക്കുമ്പം മഞ്ഞപ്പൊടി ഇട്ടില്ല, പക്ഷേ ഞാൻ ചിക്കൻ കൂടി ഉള്ള കാരണമാണ് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ നല്ല വെള്ള കളറിൽ നമ്മുടെ സ്റ്റൂ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പകുതി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തത്. ഒന്നാം പാൽ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ കുക്കർ മൂടി വെച്ച് ഒരു വിസിലാണ് അടുപ്പിച്ചെടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ കുറുമ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളയപ്പൊക്കെ കലക്കി വെക്കുമല്ലോ. ആ കലക്കി വെച്ചിട്ട് ആ ഒരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. ആ സമയത്താണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സമയം ലാഭിക്കും. നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ആ പരിപാടി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു വിസിലടിച്ച് എയറൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ ഇറച്ചി. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു 3 പീസ് കറുകപ്പട്ട, ഒരു 4 ഗ്രാമ്പു, 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല പോലെ ചൂടാക്കിയെടുക്കാം. മസാലകൾ നല്ല പോലെ ചൂടായി കഴിയുമ്പം അതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും ഒരു 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ഡീപ്പായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ നമുക്കിതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പം സവാളയ്ക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 4 പച്ചമുളകൊന്ന് ചീന്തി ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ ഒരുവിധം വഴന്ന് വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചിക്കനും വെജിറ്റബിൾസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട കാരണമായിട്ട് നമ്മുടെ കുറുമയ്ക്ക് മഞ്ഞ കളർ സ്റ്റൂവിനോ മഞ്ഞ കളറുള്ളത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ നല്ല വെള്ള കളറിലുള്ള ചിക്കൻ സ്റ്റൂ കിട്ടും. നമുക്കിതിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്താകുന്ന വരെ. ഇനി ഇപ്പോൾ നമ്മൾ ആ സവാളയൊക്കെ വഴറ്റിയില്ല, ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് വഴറ്റിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമ്മുടെ കറിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് നല്ല പോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങയുടെ ഒന്നാം പാല് നമ്മൾ നേരത്തെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു, തേങ്ങയുടെ ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ല പോലെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കിയെടുത്താൽ മതി. നല്ല പോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ കൂടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ നമ്മുടെ മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ടാണ് മഞ്ഞ കളർ. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി അവോയ്ഡ് ചെയ്യണമെങ്കിൽ നല്ല വെള്ള കളറിലുള്ള ചിക്കൻ സ്റ്റൂ കിട്ടും. അപ്പോൾ നമ്മുടെ അപ്പവും സ്റ്റൂവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിന്നാനീസ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും, വീഡിയോസൊന്നും മിസ്സായി പോവില്ല. താങ്ക് യു.